കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുള്ള ജംഗിൾ സഫാരിയുടെ ഭാഗമായുള്ള ബോട്ട് യാത്ര വിനോദസഞ്ചാര മേഖലയ്ക്ക് നേട്ടമാകുമെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു ആദ്യ ദിവസത്തെ യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബോട്ട് സവാരിക്ക് പുറമെ ആനകളുടെ സങ്കേതമായ ആനക്കുളം കൂടി ഇപ്പോൾ ജംഗിൾ സഫാരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോതമംഗലത്ത് നിന്നുള്ള ജംഗിൾ സഫാരി കേരളത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ മാറിയെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു കോതുമംഗലത്തിന്റെ ടൂറിസം വികസനത്തിന് കൂടുതൽ നേട്ടമായി ഈ സർവീസ് മാറിയിട്ടുണ്ട് ബോട്ട് സഫാരിയും ജംഗിൾ സഫാരിയെ കൂടുതൽ ആകർഷകമാക്കും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ബസ് നിലയിലാണ് നമ്മൾ ഏഴ് അവധി ദിവസങ്ങളിൽ ഇതുമായി സർവീസ് നടത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്വീകാര്യത ഈ ജംഗൽ സവാരിക്ക് ലഭിച്ചിട്ടുണ്ട് അത് കേവലം കോതമംഗലം ഡിപ്പോയിൽ മാത്രമല്ല കേരളത്തിലാകെ കെ എസ് ആർ ടി സിക്ക് വലിയ ഊർജ്ജം പകരുന്ന ഒരു മാതൃകാ സർവീസായി കോതമംഗലം ഡിപ്പോയിലെ ജംഗൽ സവാരി മാറിയിരിക്കുകയാണ് സ്വദേശീലും വിദേശീയരുമായിട്ടുള്ള ആളുകളെല്ലാം നിരവധി ആളുകളാണ് ഈ കിഴിട്ട മൂന്ന് മാസക്കാലത്ത് ഈ സർവീസിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത് ഈ യാത്രയിൽ പോയിട്ടുള്ള ആളുകൾക്കെല്ലാം ഒരു പുതിയ യാത്ര അനുഭവം പറയുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസി സാജു വി സി ചാക്കോ എന്നിവരും ആർ അനിൽകുമാർ ജോയി എബ്രഹാം അഡ്വക്കേറ്റ് റോണി മാത്യു ഫാദർ അരുൺ കിരമ്പാറ സിജി ജി ആന്റണി ബേസിൽ ബേബി റോയി ഓടക്കൽ അഭിലാഷ് കെ വി ജോബി എൽദോസ് പുന്നക്കൽ എം എം ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏതാനും ആഴ്ച നിർത്തിവച്ചിരുന്ന ജങ്കിൾ സഫാരിയാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് ബോട്ട് സവാരിക്ക് പുറമെ ജംഗിൾ സഫാരിയുടെ റൂട്ട് ആനകളുടെ സംഗീതമായ ആനക്കുളം വഴിയാക്കിയിട്ടുമുണ്ട് കോതമംഗലത്ത് നിന്നും രാവിലെ എട്ടിന് പുറപ്പെടുന്ന ട്രിപ്പ് രാത്രി ഒൻപത് മണിയോടെ മടങ്ങിയെത്തും യാത്രാനരക്ക് എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചതായി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം പറഞ്ഞു ജംഗിൾ സഫാരി എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതി തന്നെയുള്ള ഇതും കാരണം പൂർണ്ണമായും കാട്ടിലൂടെ തന്നെയാണ് ഈ ബോട്ട് സവാരി ഉള്ളത് എല്ലാവർക്കും അനങ്ങേറ്റം അത് ഹൃദ്യമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കൂടാതെ അത് കൂടാതെ പുതുതായിട്ട് നമ്മൾ ആനക്കുളം ഭാഗം കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പോകാനുദ്ദേശിക്കുന്നത് ആനകൾ അവിടെ നല്ല ചൂടായതുകൊണ്ട് ധാരാളം ആനകൾ പകൽ സമയത്തും ഉണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് ആ ഒരു പ്രദേശയിലാണ് നമ്മൾ ആനക്കും ആനക്കുളം കൂടി ഉൾപ്പെടുത്തിയത് നേരത്തെ ആനക്കുളം ഒഴിവാക്കുന്നത് വഴി വളരെ മോശമായിരുന്നു ഇപ്പം വഴി നന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആനക്കുളം കൂടി നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പോകുന്നത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച് രാത്രി എട്ടരയ്ക്കായിരുന്നു തീർന്നിരുന്നത് ഒരു ഒമ്പത് മണിക്കെങ്കിലും ഉള്ളിൽ തീരത്തൊക്കെ രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ബോട്ടിങ്ങും ഈ ആനക്കുളം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരാൾക്ക് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ഭക്ഷണമടക്കം ഉച്ചഭക്ഷണം വൈകുന്നേരത്തെ ചായ ചെറുകിടക്കം എഴുന്നൂറ് രൂപയാണ് കെ സി ബിഞ്ഞു കുട്ടമ്പുഴ